ദേശീയ സുരക്ഷയുമായി ബന്ധപ്പെട്ട തെറ്റായ വിവരങ്ങൾ പ്രചരിപ്പിച്ച 8 യൂട്യൂബ് ചാനലുകൾ നിരോധിച്ചിരിക്കുകയാണ് കേന്ദ്ര സർക്കാർ. ഒരു പാകിസ്ഥാൻ ചാനലും 7 ഇന്ത്യൻ ചാനലുകൾക്കുമാണ് കേന്ദ്ര സർക്കാർ പൂട്ടിയിട്ടത്. ഒരു ഫേസ്ബുക്ക് അക്കൗണ്ടും നിരോധിച്ചിട്ടുണ്ട്. തെറ്റായ വിവരങ്ങൾ പങ്കുവെച്ചെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ഇൻഫർമേഷൻ ആൻഡ് ബ്രോഡ്കാസ്റ്റിംഗ് മന്ത്രാലയത്തിന്റെ ഈ നടപടി. മതപരമായ നിർമ്മിതികൾ പൊളിക്കാൻ ഇന്ത്യ ഗവൺമെന്റ് ഉത്തരവിട്ടു എന്ന തരത്തിലുള്ള വ്യാജ വാർത്തകൾ ഇവർ നൽകിയതായി കണ്ടെത്തിയിട്ടുണ്ട്. 2021 ഐ ടി നിയമങ്ങൾ പ്രകാരമാണ് നടപടി. മതസമൂഹങ്ങൾക്കിടയിൽ വിദ്വേഷം പടർത്തുക എന്നതാണ് ഇത്തരം യൂട്യൂബ് ചാനലുകളുടെ ഉള്ളടക്കത്തിന്റെ ലക്ഷ്യമെന്ന് കേന്ദ്രം വിലയിരുത്തി. ഇന്ത്യൻ സായുധസേന ജമ്മു കശ്മീർ തുടങ്ങിയ വിവിധ വിഷയങ്ങളിൽ വ്യാജ വാർത്തകൾ പോസ്റ്റ് ചെയ്യാനും യൂട്യൂബ് ചാനലുകൾ ഉപയോഗിച്ചിരുന്നു. പൂട്ടിയ ചാനലുകൾക്ക് 114 കോടിയിലധികം വ്യൂവേഴ്സാണ് ഉണ്ടായിരുന്നത്. 85,73,000 സബ്സ്ക്രൈബേഴ്സും ഉണ്ടായിരുന്നതായും മന്ത്രാലയം വ്യക്തമാക്കി. ലോക്തന്ത്ര ടിവി, യു എൻ വി ടിവി, എ എം രാജ്വി, ഗൗരവ് പവൻ മിറ്റിലാഞ്ചൽ, സി ടോപ്പ് 5 TH, സർക്കാർ അപ്ഡേറ്റുകൾ, സബ് കുച്ച് ദേഖോ, പാകിസ്ഥാൻ ചാനലായ ന്യൂസ് കി ദുനിയ എന്നിവയാണ് നിരോധിച്ച ചാനലുകൾ. സെൻസേഷണൽ ലഘുചിത്രങ്ങളും വാർത്താ അവതാരകന്റെ ചിത്രവും ലോഗോയും കാണിച്ചാണ് ഈ ചാനലുകൾ യൂട്യൂബിൽ വ്യാജ വാർത്തകൾ പ്രചരിപ്പിച്ചിരുന്നത്. ഇന്ത്യയുടെ ദേശീയ സുരക്ഷ, വിദേശ ബന്ധങ്ങൾ, പൊതുഭരണം എന്നിവയെക്കുറിച്ചെല്ലാം ചാനലുകൾ വ്യാജ വിവരങ്ങൾ പ്രചരിപ്പിച്ചുവെന്നാണ് കേന്ദ്ര സർക്കാർ വ്യക്തമാക്കുന്നത്. വർഗീയ വിദ്വേഷണം പടർത്തുന്ന തരത്തിൽ വ്യാജ വിവരങ്ങൾ പ്രചരിപ്പിച്ചതിനും ക്രമസമാധാനം തകർക്കുന്ന തരത്തിലുള്ള വിവരങ്ങൾ പ്രസിദ്ധീകരിച്ചതിനും നേരത്തെയും കേന്ദ്ര സർക്കാർ യൂട്യൂബ് ചാനലുകൾക്കെതിരെ നടപടിയെടുത്തിട്ടുണ്ട്. കഴിഞ്ഞ ഏപ്രിലിൽ ഇത്തരത്തിലുള്ള 16 യൂട്യൂബ് ചാനലുകൾ കേന്ദ്ര സർക്കാർ നിരോധിച്ചിരുന്നു. 10 ഇന്ത്യൻ യൂട്യൂബ് ചാനലുകളും 6 പാകിസ്ഥാൻ ചാനലുകളുമാണ് അന്ന് നിരോധിച്ചത്. സമാനമായ വിവരങ്ങൾ പ്രചരിപ്പിച്ചതിന് ഒരു ഫേസ്ബുക്ക് അക്കൗണ്ടിന്റെ പ്രവർത്തനവും മരവിപ്പിച്ചിരുന്നു. വർഗീയ വിദ്വേഷണം പടർത്തുന്ന തരത്തിൽ വ്യാജ വിവരങ്ങൾ പ്രസിദ്ധീകരിച്ചതിനും ക്രമസമാധാനം തകർക്കുന്ന തരത്തിലുള്ള വിവരങ്ങൾ പ്രസിദ്ധീകരിച്ചതിനും തന്നെയായിരുന്നു അന്ന് നടപടി. മുമ്പ് പാകിസ്ഥാനിൽ നിന്ന് പ്രവർത്തിക്കുന്ന യൂട്യൂബ് ചാനലുകൾക്ക് കേന്ദ്ര വാർത്താവിനിമയ മന്ത്രാലയം നിരോധനം ഏർപ്പെടുത്തിയിരുന്നു. രാജ്യത്തെ ന്യൂനപക്ഷ സമൂഹം, രാമക്ഷേത്രം, ഹെലികോപ്റ്റർ അപകടത്തിൽ ജനറൽ ബിപിൻ റാവത്ത് കൊല്ലപ്പെട്ട സംഭവം തുടങ്ങിയ കാര്യങ്ങളിൽ വ്യാജ വാർത്തകൾ പ്രചരിപ്പിക്കുന്നതായി കണ്ട സാഹചര്യത്തിലായിരുന്നു അന്ന് കേന്ദ്ര സർക്കാർ നടപടിയെടുത്തത്. 2021 ഡിസംബർ മുതൽ ഇതുവരെ 102 യൂട്യൂബ് ചാനലുകളാണ് സർക്കാർ നിരോധിച്ചിട്ടുള്ളത്.